بسم الله الرحمن الرحيم، الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين، أما بعد. وعن أبي ثعلبة الخشني رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: إن الله فرض فرائض فلا تضيعوها، وحرم حرمات فلا تنتهكوها، وحد حدودا فلا تعتدوها، وسكت نشياء من غير نسيان فلا تبحثوا عنها. روى الأحاديث الثلاثة الدارقطني. അബൂ സലബ അൽ ഖുശനി റളിയല്ലാഹു അൻഹു തുടർന്ന് നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ, നിസ്സയം അല്ലാഹു സുബ്ഹാനഹു വതആല, ഫറള, അവൻ നിർബന്ധമാക്കി, ഫറായില, ചില ഫർളുകളെ, കുറേ ഫർളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി. ഫി കിതാബിഹി വഅല ലിസാൻ നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലൂടെ ഫറളാക്കി, ഫറളാണെന്ന് പറഞ്ഞു, അറിയിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയും. അതുകൊണ്ട് ഫലാ തുളയ്യൂഹ, അതിനെ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. കാരണം ഫർളായിട്ട് നിർബന്ധ ബാധ്യതയായിട്ട് ചെയ്യാൻ പറഞ്ഞത്, അത് ഒന്നും ഒഴിവാക്കരുത്. ഐ ഷയ മിൻഹ, വാ ഹറമ, അല്ലാഹു ഹറാമാക്കി, ഹുറുമാത്തിൻ, ചില ഹറാമായ കാര്യങ്ങളെ. ഫീ കിതാബിഹി വഅല ലിസാനി റസൂലി, അല്ലാഹു അവൻ്റെ ഗ്രന്ഥത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെയും ചില കാര്യങ്ങളെ നിഷേധിച്ചു, അല്ലെങ്കിൽ നിരോധിച്ചു, ഹറാമാക്കി. ഫല തന്തഹിഖൂഹ, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. കാരണം എന്താണ്? അതിനോട് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ കോപം അവരിലിറങ്ങും. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് മാത്രമല്ല, ചെയ്യരുത് എന്നുണ്ട്, പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യം പോലും നിരോധിച്ച് അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. ഏതുപോലെ? വലാ തഖ്റബു സിന എന്ന് പറഞ്ഞ പോലെ, സിനയോട് നിങ്ങൾ അടുക്കരുത്, വ്യഭിചാരവുമായി നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. അത് വ്യഭിചാരം ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നത് പറയുന്നതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ഒരു നിരോധനാജ്ഞയാണ്, ഒരു നിരോധനത്തിനുള്ള കൽപ്പനയാണ് ഇത്. അതിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ചെയ്യാനും പാടില്ല, എന്നാൽ ചെയ്യാതെ കുറച്ച് അടുത്ത് നിൽക്കാൻ പറ്റുമോ? അതും പറ്റൂല. അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്യണതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്താണ് വ്യഭിചാരത്തിൻ്റെ മുമ്പുള്ള അതിനോട് അടുപ്പിക്കുന്ന കാര്യങ്ങൾ? അത് ഒന്ന് അന്യസ്ത്രീ പുരുഷ ദർശനാണ് അല്ലേ. ദർശനം എന്ന് പറഞ്ഞാൽ നോട്ടം. അന്നദറു സഹമുമിൻ സിഹാമി ഇബിലീസാണ്. ഇബിലീസിൻ്റെ ഒരു വിഷം പുരട്ടിയ അസ്ത്രമാണ് നോട്ടമെന്നാണ് ഹദീസിലുള്ളത്. പിന്നെ ദർശനം, പിന്നെ അതിൻ്റെ കഴിഞ്ഞാൽ സ്പർശനം, അത് കഴിഞ്ഞാൽ അത് അതിലേക്ക് അതിനെ കൂടുതൽ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ, എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ പടിപടിയായിട്ട് വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരുന്ന പല സംഭവങ്ങൾ, അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്, അതിലേക്ക് പോലും ചെയ്യരുത് എന്നുള്ളതാണ് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അന്യസ്ത്രീ പുരുഷ ദർശനം അത്യാവശ്യം വളരെ ഇസ്ലാം ശറ അനുവദിക്കുന്ന കാര്യത്തിനല്ലാതെ, ആ കാര്യത്തിനല്ലാതെയുള്ള ആ ദർശനം പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അത് വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യവുമാണ്. എന്ന പോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ ഹറാമാക്കിയത്, ആ ഹറാമാക്കിയ കാര്യത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നർത്ഥം. ഹറാം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം അതിനേക്കാൾ ഗൗരവത്തിലാണ് പറഞ്ഞത് അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. പല തന്തഹിക്കൂഹ എന്ന് പറഞ്ഞാൽ ഇലാ തഖ്റബൂഹ, ഫതനാവലൂഹ, പിന്നെ അത് ചെയ്യരുത് എന്നുള്ള പറയേണ്ട ആവശ്യമില്ല. അത് പ്രവർത്തിക്കരുത്, അതിനെ ഉപയോഗിക്കരുത്, ഹറാമായ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്, അതിൽ അകപ്പെടരുത് എന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് ഫലാതന്തഹിഖൂഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
ബാക്കി വഹദ്ദ ഹുദൂദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരിധികളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഹദ്ദുകളെ വെച്ചിട്ടുണ്ട്, പരിധികൾ അതിർത്തികൾ ഇട്ടിട്ടുണ്ട്. ഫലാ തഅതദൂഹ, ആ അതിർത്തികളോട് നിങ്ങൾ എതിര് കാണിക്കരുത്, വിപരീതം ചെയ്യരുത്. ومن يتعد حدود الله فاولئك هم الظالمون. الله عند അതിരുകൾ അതിനോട് ആരെങ്കിലും എതിര് കാണിച്ചാൽ, അതിനെ വിട്ടുകടന്നാൽ അത് അവർ അക്രമികൾ തന്നെയാകുന്നു എന്ന് സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട്, 229-ാമത്തെ ആയത്ത്. വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹ അസുൽ ഹദ്ദി അൽ മനു അൽ ഫസ്ലു ബൈന ഷൈഇൻ, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഒരു വേർപിരിവ്, അതുപോലെ തന്നെ തടയുക എന്നൊക്കെയാണ് ഹദ്ദിൻ്റെ അസലിയായ അർത്ഥം. അപ്പോൾ ഷറഇൻ്റെ ഹദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അത് ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ വേർപിരിക്കുന്നതാണ്. ഷറഇ അതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഹദ്ദുകൾ ഒരിക്കലും അതിനോട് വിപരീതം ചെയ്യരുത്, അതിർത്തി ലംഘിക്കരുത്, അതിരുകളെ ലംഘിക്കരുത്. വസഖത അൻ അഷിയാ, വസഖത, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തായി, നിശബ്ദത പാലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അൻ അഷിയാ, ചില കാര്യങ്ങളെ സംബന്ധിച്ച്. ഫലം യഹ്രിംഹാ അലൈക്കും, നിങ്ങൾക്ക് മേൽ അവൻ എന്താക്കിയിട്ടില്ല, ഫലം യഹ്രിംഹാ അലൈക്കും, നിങ്ങൾക്ക് മേൽ അവൻ അതിനെ ഹറാമാക്കിയിട്ടില്ല. അത്തരം കാര്യങ്ങളുണ്ട്. മിൻ വൈരി നിസ്യാനിൻ, അത് എന്തല്ല, വിട്ടു വിട്ടതല്ല, അത് പറയേണ്ടത് തന്നെയായിരുന്നു, പക്ഷേ പറയാൻ വിട്ടുപോയി, അങ്ങനെ സംഭവിച്ചതല്ല. മിൻ വൈരി നിസ്യാനാണ്, നിസ്യാനിന് കൂടാതെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ സംബന്ധിച്ച് നിശബ്ദതയായിട്ടുള്ളത്, മിണ്ടാതെയായിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഹറാമാക്കിയിട്ടില്ല. ഹറാമാക്കാതിരുന്നത് വിട്ടുപോയിട്ട് ഹറാമാക്കാതിരുന്നതല്ല, അതൊന്നും കൂടാതെ തന്നെ അതിനെന്താക്കിയിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല. മറിച്ച് എന്താണ്, ബൽ റഹ്മത്തല്ലക്കും വതഖ്ഫീഫനക്കും, നിങ്ങളെ തൊട്ട് ലഘൂകരിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് കാരുണ്യവും എന്നുള്ള നിലക്കാണ് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നിട്ടുള്ളത്. ഖലഖലക്കും മാഫില്ലാതി ജമിയാ എന്നാണ്, എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് സൂറത്തുൽ ബക്കറ 29-ാമത്തെ ആയത്ത്. അപ്പോൾ ഫകുല്ലു മാ ലം യുഹ്രിംഹു ഹലാലുൻ ബിനസി ഹാസിഹില്ല, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഹറാമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഹലാലാണെന്നാണ്. അപ്പോൾ ഹറാം ആക്കിയത് പലതുണ്ട്, പിന്നെ നിർബന്ധമാക്കിയത് പലതുണ്ട്, നിർബന്ധമാക്കിയതിനൊക്കെ നിങ്ങൾ ചെയ്യുക, ഹറാമാക്കിയത് പലതുണ്ട്, അതിനൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക, അതിലേക്കൊന്നും അടുക്കുക പോലും ചെയ്യാതിരിക്കുക. അള്ളാഹു ചില അതിർത്തികൾ വെച്ചിട്ടുണ്ട്, അതിനടുക്കുക പോലും അതിലേക്ക് വിപരീതവും ചെയ്യാതിരിക്കുക. പിന്നെ ചിലതിനെ ഫസഖത നശിയ, പലതിനെ സംബന്ധിച്ചും നിശബ്ദത പാലിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല, അതായത് ഹറാമാക്കിയിട്ട് പ്രത്യേകത പ്രത്യക്ഷത്തിലൊന്നും വന്നിട്ടില്ല. ഇനി വൈരി നിസിയാനിനെ അത് വിട്ടുപോയതോട്ടല്ലേനും, അത്തരം കാര്യങ്ങൾ, അതെന്താണ് വിട്ടുപോകാതെ നിശബ്ദത പാലിക്കാൻ കാരണം, അത് നിങ്ങൾക്ക് ലഘൂകരണം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ നിങ്ങളോടുള്ള കാരുണ്യം എന്നുള്ള നിലക്കും അള്ളാഹു അത് അനുവദിച്ചത് തന്നെയാണ്. കാരണം ഹറാമായിട്ട് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാണ് എന്നാവുന്നു ഈ ആയത്തിൻ്റെ, അതായത് സൂറത്തുൽ ബക്കറ 29-ാം ആയത്തിൽ ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. അതുകൊണ്ട് തന്നെ ഫലാ തബ്ഹസു അൻഹാ, അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്, അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് അതിനെ അന്വേഷിക്കരുത്. അങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ ലാസ്റ്റ് ആ ചോദ്യം ചോദിക്കൽ തന്നെ ചിലപ്പോൾ എന്താവും, നിരോധിച്ചു എന്ന് വരാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. വസക്കത്താൻ അഷിയായി തറക്ക ദിക്രാഷിയായി, ചില കാര്യങ്ങളെ പറച്ചിലിനെ ഉപേക്ഷിച്ചു, അത് പറയാതെ ഇരുന്നു എന്നർത്ഥം. ഐ അഥവാ അതിൻ്റെ ഹുക്കുമ് മിനൽ വുജൂബി വൽ ഹിർമത്തി വൽ ഹില്ലി, ആ ഹറാമാണോ ഹലാലാണോ പിന്നെ വാജിബാണോ എന്നൊന്നും പറഞ്ഞില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ്, ഗുണം ചെയ്യലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഫലാ തബഹസു അൻഹാ ഐലാ തുഫത്തിഷു അൻ തിൽക്കൽ അഷ്യ, ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കരുത്. ലാ തുഫത്തിഷു, ഫത്തഷ യുഫത്തിഷു, ഫത്തിഷ് ലാ തുഫത്തിഷ്, നിങ്ങൾ പരിശോധിക്കരുത്. അതാണ് ഫലാ തബഹസു അൻഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്താ, ദല്ലാല അന്നൽ അസ്ല ഫിൽ അഷ്യായി അൽ ഇബാഹത്തു, അസൽ ഒരു വസ്തുക്കളുടെ
കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഹലാലാണ് എന്നുള്ളതാണ്. കിതാബുൽ ഇൽം, ഇനി കിതാബുൽ ഇൽമാണ് ഇൽമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം അധ്യായം. عن عبد الله بن عمرو قال قال رسول الله صلى الله عليه وسلم بلغوا اني ولو ايه كتاب العلم علم എന്താണ് ഇൽമ്? മഖ്തലഫു ഫി അദീ ഇഖ്തിലാഫൻ കസീറ ومع ذلك لم يسلم احد منها ان دخل واقربها هذه بانه صفه ان موجب توجب تمييزا للشيء بحيث لا يحتمل النقص. ഇൽമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അത് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അത് പഠിപ്പിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ. പിന്നെ എന്താണ് ഇൽമു എന്നുള്ളതുകൊണ്ട് ബയാനുമാഹു ഇൽമുൻ ഷറാൻ, ഷറായിൽ എന്താണ് ഇൽമു എന്നതും ഒക്കെ ഇതിലുണ്ട്. ഈ ഇൽമു എന്നുള്ളത് ബഹു ആമു മിനൽ കിതാബി വ സുന്നത്ത്, കിതാബ് സുന്നത്ത് എന്നതിനേക്കാളൊക്കെ ആമമായ സംഗതിയാണ്. കാരണം കിതാബ് സുന്നത്ത് അതിലുള്ളതും അതിലില്ലാത്തതും ഒക്കെ എന്തന്നെയാണ്? ഇൽമ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി ആമാണ് ഇൽമ എന്നുള്ളത്. അപ്പോൾ നേരത്തെ ബാബുൽ ഇഫ്തി സ്വാം പറഞ്ഞതിന് ശേഷം പിന്നെ ഇത് പറയുമ്പോൾ അതെന്താണ്? ഖാസിനെ പറഞ്ഞതിന് ശേഷമുള്ള ആമിനെ പർസിലാവുന്നു. ബാദ തഖ്സീസി തമീമാണ് ഇവിടെ പറയുന്നത്. വല്ല ഇൽമു നൂറും ഫി കൽബിൽ മുഅ്മിനി മുക്തബസും മിൻ മസാബിഹി മിഷ്കാത്തിൻ നുബുവത്തി മിൻ അഖ്വാൽ മുഹമ്മദിയത്തി വല്ലഫാൽ അഹമ്മദിയത്തി വല്ലഹ്വാൽ മഹ്മൂദിയത്തി മുഹ്തദ ബിഹി അല്ലാഹി വസിഫാത്തിഹി വഅഫ്ആലിഹി വഅഹ്കാമിഹി. ഇതാണ് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് പ്രവാചകത്വത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ വിളക്കിൽ നിന്നുള്ള ആ വിളക്കിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മോമിൻ്റെ ഹൃദയത്തിലുള്ള ഒരു നൂറാവുന്നു. അത് മിൻ അഖ്വാ മിനൽ അഖ്വാൽ മുഹമ്മദിയ മുഹമ്മദീയ വാക്യങ്ങളിൽ നിന്നാവാം, വലഫാൽ അഹമ്മദിയ അഹമ്മദിയായ പ്രവൃത്തികളിൽ നിന്നാകാം, വലഹ്വാൽ മഹമ്മൂദിയ സുത്യഗർഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സ്ഥിതിഗതികളിനാലാവാം. അപ്പോൾ സുത്യർഹമായ സ്ഥിതിഗതികളോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ പ്രവൃത്തികളോ വിധങ്ങളുടെ വാക്കുകളോ ഇവയിൽ നിന്നൊക്കെയുള്ള നുബുവത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതായ മോമിൻ്റെ ഹൃദയത്തിലുള്ള ഒരു നൂറാകുന്നു ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൽമ് രണ്ട് തരമുണ്ട്. ഒന്ന് കസ്ബി, മറ്റൊന്ന് ലദുന്നി. കസ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മുഖാന്തരം നേടിയെടുത്തത്, ഒരു മനുഷ്യൻ ഒരു ഉസ്താദിൽ നിന്ന് പഠിച്ചെടുത്തത്, ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത്, ഇതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ലദുന്നി. ലദുന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമ്പാദിച്ചെടുത്ത അറിവൊന്നുമല്ല, മറ്റേതൊരു മനുഷ്യൻ മുഖേന, അതായത് ഒരു ഉസ്താദ് മുഖേന ഒരാളിൽ നിന്ന് ചോദിച്ച് പഠിച്ചിട്ട്, അപ്പോൾ ഒരാൾ മുഖേനയാണല്ലോ. വിവാസിത്വത്തിൽ ബഷരി അത് കിട്ടിയത് എങ്കിൽ, ഇൽമു ഫൈൻ അസല വിവാസിത്വത്തിൽ ബഷർ ആണെങ്കിൽ ഫഹുവ കസ്ബിയാണ്. ഇൽമ് അൽ ഇൽമു കസ്ബിയുൻ ഇൻ ഹസല വിവാസിത്വത്തിൽ ബഷർ, മനുഷ്യൻ മുഖാന്തരം കിട്ടിയതാണ് എങ്കിൽ ആ ഇൽമ് കസ്ബിയാണ്, സമ്പാദിച്ച ഇൽമാണ്, സമ്പാദ്യമാണ്, സമ്പാദിക്കപ്പെട്ട ഇൽമാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് ചോദിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് പഠിച്ച് ഇങ്ങനെ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടിയ അറിവ്. ഇല്ലാത്ത ഇതൊന്നും ഇല്ലാതെ കിട്ടിയതാണെങ്കിൽ അത് ലദുന്യായ ഇൽമാണ്. ആ ലദുന്യായ ഇൽമ് മൂന്ന് തരമുണ്ട്: വഹിയുണ്ട്, ഇൽഹാമുണ്ട്, ഫറാസത്തുണ്ട്. വഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഭാഷാർത്ഥം ലുഗത്തൻ ഇഷാർത്ഥം ബിസുറ, വേഗത്തിലുള്ള സൂചന എന്നാണ് അതിൻ്റെ ലുഗവിയായ അർത്ഥം. മുസ്തുലാഹൻ സാങ്കേതികതയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കലാമുൻ ഇലാഹിയുൻ യസിലു ഇലൽ ഖൽബിൻ നബവി, ഒരു നബിയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന ദൈവീകമായ വാക്യം, അതാണ് കലാമാവുന്നു. എന്ത് വഹി എന്ന് പറയുന്നത്? മനസ്സിലായില്ലേ? അത് ഫമാൻസല സൂറത്തഹു വ മാനാഹു വലായകുൻ ഇല്ലാ ബിവാസത്തി ജിബ്രീൽ, അല്ലാഹു
ഇലാഹ്, ഇലാഹ് അല്ലാഹു ആണല്ലോ. അള്ളാഹു അതിൻ്റെ രൂപവും അതിൻ്റെ അർത്ഥവും, അതായത് ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെ ഇറക്കിക്കൊടുത്തതാണ് എങ്കിൽ, അള്ളാഹു തന്നെ ഇറക്കിയതാണ് എങ്കിൽ അത് വലായക്കുനില്ല വിവാസത്തിൽ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരമല്ലാതെ ആവുകയില്ല. വാക്കും ഇലാഹിയാണ്, അതിൻ്റെ അർത്ഥവും ഇലാഹിയാണ് എങ്കിൽ അത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം മാത്രമേ നടക്കുള്ളൂ. ഏത് വഹീനെ കുറിച്ചായി പറയുന്നത്? വഹീ തന്നെ, വഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാചകനിലേക്ക് എത്തുന്ന എന്താണെന്നാണ് പറഞ്ഞത്, ഇലാഹിയായ കലാമാണെന്ന് പറഞ്ഞത്. അത് വാക്കും അതുപോലെ തന്നെ അർത്ഥവും അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ അത് എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം മാത്രമേ എത്തുകയുള്ളൂ. ഫഹുവൽ കലാമുൽ ഇലാഹി, അതാണ് ദൈവികമായ വചനം. ഒമാൻ അസല മാനാഹു അല ഷാരി, പിന്നെ അർത്ഥം ഷാരിൻ്റെ മേൽ ഇറങ്ങിയതുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയും? ഫൗബിറ അനുഹുബി കലാമിഹി ഫൗബൽ ഹദീസു നബവി, അത് നബിയുടെ ഹദീസ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം, അർത്ഥം ഇറങ്ങിയതാണ്, പിന്നെ അതിൻ്റെ വാക്കുകളൊന്നും അള്ളാഹുവിൽ നിന്ന് വന്നതല്ല, അത് നബി ആ ആശയത്തിനുള്ളൊരു വാക്കുകൾ നൽകിയതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഹദീസ് എന്നാണ് പറയുക, ഹദീസുൻ നബവിയാണ്, നബവിയായ ഹദീസാണ്. ഇത് ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു വാസിത്ത ഇല്ലാതെയും ഉണ്ടാവുന്നതാണ്, ഒരാൾ മുഖാന്തരം അല്ലാതെയും ഇത് ആകും. കമാക്കാലത്താൽ അള്ളാഹു താല അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, ഫൗഹ ഇല അബ്ദിഹിമാ ഊഹ, അള്ളാഹു തൻ്റെ അടിമയിലേക്ക് വഹി അറിയിച്ചതൊക്കെ വഹി അറിയിച്ചു. ഫൗഹ ഇല അബ്ദിഹി മാഊഹ, സൂറത്തു നജ്മ് പത്താമത്തെ ആയത്. ഫൗഹ ഇല അബ്ദിഹി മാഊഹ മാഊഹ, അള്ളാഹു തൻ്റെ അടിമയിലേക്ക് വഹി അറിയിച്ചു, അവൻ വഹി അറിയിച്ചതൊക്കെ. എന്നാൽ ചിലപ്പോൾ ഇതും മക്കദിയക്കുലും വിവാസത്തിൻ്റെ നുസൂലിൽ മലക്കി, മലക്കിനെ ഒരു മനുഷ്യരൂപത്തിൽ ഇറക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം. ഐബി നുസൂലിഹി മിന സൂറത്തിൽ മലക്കിയെത്തി ലിൽ ഹയ്യത്തിൽ ബശരിയെത്തി, മലക്കിൻ്റെ രൂപത്തിൽ നിന്ന് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മലക്കിനെ മാറ്റിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട്. പിന്നെ എന്താണ് അപ്പോൾ ഏതെല്ലാമായി വഹിയനല്ലേ ഫസ്റ്റ് പറഞ്ഞല്ലേ, പിന്നെന്താ ഇൽഹാമുണ്ട്, വല്ലില്ലാമു ലോകത്തന്നെ അല്ല ഇബിലാവ്, എത്തിച്ചു കൊടുക്കുക എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം, ഇബിലാവുന്നാണ്. തൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന അദൃശ്യമായ അറിവ്, ഹക്കായ അറിവ്, അതാണ് ഇൽഹാം. അങ്ങനെ അറിവ് ഇട്ട് കൊടുക്കുന്നതിനാണ് ഇൽഹാം എന്ന് പറയുക. അപ്പോൾ നബിമാരല്ലാത്ത മറ്റു മഹാന്മാരായ മാത്തുക്കൾക്ക് തന്നെ ചിലർക്ക് ഇൽഹാം ഉണ്ടാകും, അള്ളാഹു അതങ്ങനെ ഇട്ട് കൊടുക്കും അവരുടെ മനസ്സിലേക്ക്. അത് കലാമുൻ ഹക്കാണ്, അത് ഇട്ട് കൊടുത്ത വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ശരിക്കും ശരിയായ വാക്കായിരിക്കും. വഹു ഇൽമുൻ ഹക്കുൻ ഖദിഫുല്ലാഹു മിൻ അൽ ഗൈബി ഫീ ഖുലൂബി ഇബാദിഹി. പിന്നെയോ, പിന്നെ വൽ ഫറാസത്ത്, മൂന്നാമത്തെ ഫറാസത്താണ് അത്. ഇൽമു യങ്കഷിഫു മിനൽ ഗൈബി ബിസബബി തഫറുസി ആസാരി സ്വർ, ഫറാസത്തിൻ്റെ ചില ലക്ഷണങ്ങൾ വാസിത്തയായിക്കൊണ്ട് ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക വഴി ചില ഇൽമുകൾ, അദൃശ്യമായ അറിവുകൾ അവർക്ക് വെളിപ്പെടും, അതാണ് ഫറാസത്ത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ഖുത്ബ ഓതുന്ന സമയത്ത് ഒരാൾ ഖുത്ബക്ക് നേരം വഴിക്ക് വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഒരാൾ കടന്നു വരുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സിനയുടെ അസറുണ്ട്, വ്യഭിചാരത്തിൻ്റെ അടയാളം കണ്ണിലുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ വൈകി വന്ന ആളാകെ പേടിച്ചു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വഹി ഇറങ്ങുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വഹി ഇറങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ വഹി അല്ല, അത് ഫറാസത്തുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ഫറാസത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അവർ സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വെളിച്ചം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫറാസത്ത് ഉണ്ട്, അത് ചില ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ അദൃശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന അറിവ്. അപ്പോൾ ഇൽഹാമോ കശ്ഫുഹ ബില വാസത്തത്താണ്, ഇൽഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസത്ത കൂടാതെ ചില കാര്യങ്ങൾ അറിയുന്നതാണ്, അത് അള്ളാഹു ഇട്ടുകൊടുക്കണതാണ്.
ഇനിയൊരു വാസത്തിൻ്റെ ആവശ്യമില്ല, ലക്ഷണങ്ങൾ നോക്കിയിട്ടല്ല. അപ്പോൾ ഫറാസത്തോ, ഫറാസത്ത് ലക്ഷണങ്ങൾ നോക്കിയിട്ട് അദൃശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. അപ്പോൾ അത് ലക്ഷണം ഇന്നതിന് ഇന്ന ലക്ഷണം എന്നുള്ള ഓരോ കാര്യങ്ങളുണ്ട്, ആ ലക്ഷണം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദൃശ്യമായത് കണ്ടെത്തുന്നതാണ് ഫറാസത്ത്. മറ്റേത് ഒരു ലക്ഷണമില്ലാതെ തന്നെ അള്ളാഹു അവർക്ക് ആ കാര്യത്തെ ഹൃദയത്തിൽ കണ്ടിട്ട് കൊടുക്കും, അതാണ് ഇൽഹാം. വഹയോ, വഹയ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽ നിന്ന് നബിയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ. അതല്ല പറഞ്ഞത്, അത് തന്നെ പിന്നെ അർത്ഥവും അതുപോലെ തന്നെ ആശയവും വാക്കും അള്ളാഹുവിൽ നിന്ന് അവതരിക്കുന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അത് നടക്കുകയുള്ളൂ, ആ വഹി ഉണ്ടാവുള്ളൂ. അല്ലാത്ത വഹി ചിലപ്പോൾ എന്താവും, അള്ളാഹു നേരെ അവർക്ക് വഹി അറിയിച്ചു കൊടുത്തു എന്നിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇൽമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇൽമ് രണ്ട് തരമാണ്, ഒന്ന് കസ്ബിയ് സമ്പാദിക്കുന്ന ഒരു മനുഷ്യൻ നിന്ന് പഠിച്ചെടുക്കണം, അന്വേഷിച്ച് പഠിച്ച് കുറേ കാലം ഓതിയിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ച് സ്കൂൾ മദ്രസയിലൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പഠിച്ച് അവർ അധ്യാപകരിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നൊക്കെ പഠിച്ചുണ്ടാക്കുന്ന അറിവ്, അതാണ് കസ്ബിയ എന്ന് പറഞ്ഞത്. മറ്റേത് ലദുന്നിയ. ലദുന്നിയ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ മുഖാന്തരം പഠിച്ചൊന്നും ഉണ്ടാക്കാതെ തന്നെ കിട്ടുന്നത്. അത് മൂന്ന് തരമുണ്ട്. ഒന്ന് വഹിയാണ്, അത് അള്ളാഹുവിൽ നിന്ന് നബിയിലേക്ക് കിട്ടുന്നതാണ് അല്ലേ. പിന്നെയോ ഇൽഹാമാണ്, അത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഇട്ടുകൊടുക്കുന്നതാണ്. പിന്നെ ഫറാസത്ത്, അത് ചില ലക്ഷണങ്ങൾ മുഖാന്തരം ചില അദൃശ്യമായ കാര്യങ്ങൾ അതറിയുന്ന ആളുകൾ, ലക്ഷണത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ അംറ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, കാലാദ്യം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബല്യു അന്നീ വലവായ, ബല്യു നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അന്നീ എന്നെ തൊട്ട്, വലവായ തന്നെ അത് ഒരായത്താണെങ്കിലും ശരി, ഹദ്ദിസു നിങ്ങൾ ഹദീസ് പറയുക, അൻ ബനി ഇസ്രായീല ബനു ഇസ്രായീലിനെ തൊട്ട്, വല ഹർജ നിങ്ങൾക്ക് കുഴപ്പമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല കുടിസില്ല, വമൻ കഥബ അലയ്യ എൻ്റെ മേൽ ആരെങ്കിലും അസത്യം പറഞ്ഞാൽ നുണ പറഞ്ഞാൽ, മുത അമ്മിതൻ മനപൂർവ്വം നുണ പറഞ്ഞാൽ, ഫല്യത്തബവ് അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, മക്കഅദഹു തൻ്റെ ഇരിപ്പിടത്തെ, മിനന്നാർ നരകത്തിലവൻ അതെൻ്റെ ഇരിപ്പിടത്തെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. റവാഹുൽ ബുഖാരിയു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാകുന്നു ഇത്. ബല്യഹു നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, അന്നാസ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അന്നി ആ സമയത്തു മോഹം ഇന്നി എന്നിൽ നിന്ന് കേട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ തൊട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, മാഹത്തുമു അന്നി എന്നിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്തതും, മിൻ കൗലിനോ ഫീലിനോ തക്ലീറിൻ വാക്കോ പ്രവൃത്തിയോ മൗനമോ ആയിട്ട് എന്തെല്ലാം നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കുക. ആളുകൾ ആർക്ക് എത്തിച്ചു കൊടുക്കുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, വലവായത്തന്നെ അത് ഞാൻ എത്ര കുറച്ചാണെങ്കിലും ശരി. ആയത്ത് എന്ന് പറഞ്ഞാൽ അസുലുവാദിൻ്റെ അടിസ്ഥാനം അലാമത്ത് അടയാളം എന്നാണ്. പിന്നെ പല അർത്ഥങ്ങൾക്കും അതിനെ സംബന്ധിച്ച് പറയലെടുത്തി ആയത്ത് നിന്ന്. അപ്പോൾ അതിൻ്റെ ഇത് ഈ ഹദീസിൻ്റെ അർത്ഥം എന്തായി, വലിയ അഹാദീസി വൈൻ കല്ലത്ത്, എൻ്റെ ഹദീസുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് എത്ര കുറവാണെങ്കിലും ശരി എന്നാണ്. അപ്പോൾ ഹദീസു നിങ്ങൾ ഹദീസ് പറയുക, മാ ബലഗകും മൻഹും മിന ഖസസില ജീവതി ദാല്ലതി അലാ ബുലൂഹിം വായ ഫിൽ ഹവാനി വന്നക്കാലി വലോ ബിലാസ്നാദിൻ, നിങ്ങൾ ഹദീസ് പറഞ്ഞു കൊടുക്കുവാൻ ബനി ഇസ്രായീൽ ബനു ഇസ്രായേലിനെ തൊട്ട്, മാ ബലഗകും നിങ്ങൾക്ക് എത്തിയതൻഹും അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്തിയ, മിന ഖസസില ജീബ അദ്ദാല്ലതി അലാ ബുലൂഹിം, അത്ഭുതകരമായ കഥകളുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് എത്തിയത്, അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദിസുഹൻ ബനി ഇസ്രായീല, ബാക്കി പിന്നെടുക്കുക. അസ്സലാമു അലൈക്കും.